ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫീസൂസ് കിച്ചൺ ഞാനിന്ന് വന്നിട്ടുള്ളത് സ്ട്രോബെറി കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായി റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കപ്പ് കേക്കാണിത് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കപ്പ് കേക്ക് കൂടിയാണിത് കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറ് അല്ലെങ്കിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചെടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉ ഇതെല്ലാം എല്ലായിടത്തും ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് ഇതിപ്പോ ഞാന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മാറ്റി മാറ്റിവെച്ച് വേറൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് ഒരു അറുപത് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാനിപ്പോൾ ആൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടാണ് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം കാൽക്കപ്പിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി പകുതി നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സൈഡിലേക്കൊക്കെ ആയിട്ടുള്ളത് ഒന്നുകൂടി ഇതിലേക്കാക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല പൊടിക്കാതെ വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് എഗ്ഗ് ചേർക്കണം അപ്പോൾ യോക്കും എഗ്ഗോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു യോക്ക് ആദ്യം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ആയ ശേഷം അടുത്ത എഗ്ഗോക്ക് കൂടി ചേർക്കാം അപ്പൊ ഇത് രണ്ടും ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫ്ലോറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട പകുതി പകുതിയായി ഇട്ട് കൊടുത്താൽ മതി ആദ്യം പകുതി ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കണം അപ്പം ഇതും നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പം അതിന് വേണ്ടി രണ്ട് എഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ആദ്യം ലോ സ്പീഡിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ കപ്പ് കേക്ക് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന ആ പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സ്പീഡിലൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി അപ്പം ഇത് നല്ല ആയി കിട്ടട്ടെ അതുവരെ നമുക്ക് ബീറ്റ് ചെയ്യാം ണ്ടോ നല്ല ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രീമിയാകുന്നത് വരെ ബീറ്റ് ചെയ്യാം നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ തവയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം അതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്ക് മിക്സിലോട്ട് ചേർക്കാം അപ്പോൾ ഒന്നിച്ച് ചേർക്കണ്ട ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അതുപോലെ ആൻഡ് മിക്സർ യൂസ് ചെയ്യേണ്ട ഇനി ഇതുപോലെ തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ കപ്പ് കേക്കിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കപ്പ് കേക്കിന്റെ കപ്സ് ആണ് ഞാൻ ഇതുപോലെ ചെറിയ കപ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള കപ്സ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് പീസുകളാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കപ്പ് കേക്കിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കപ്പിന്റെ പകുതിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ബേക്കായി വരുമ്പോൾ അത് പൊങ്ങി വന്നോളും അപ്പം നമുക്ക് ഈ കപ്പുകളിലെല്ലാം ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം നൂറ്റിയമ്പത് ഡിഗ്രി ഫാരിനേറ്റിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നൂറ്റിയമ്പത് ഡിഗ്രി ഫാരിനേറ്റിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കപ്പ് കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ അളവിൽ നിന്ന് ഈയൊരു സൈസിലുള്ള ഇരുപത്തഞ്ച് കപ്പ് കേക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ എൻ്റെ മോൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്ന കപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ഈ കപ്പ് കേക്കൊക്കെ നന്നായി ഒന്ന് തണുത്ത് വരണം തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറി സോസ് ഒഴിച്ചു കൊടുക്കണം സ്ട്രോബെറി സോസിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് ഓരോ കപ്പ് കേക്ക് എടുത്ത് ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറി സോസ് ഒഴിച്ചു കൊടുക്കാം ഈ സ്ട്രോബെറി സോസ് ഞാനൊരു കെച്ചപ്പിന്റെ ബോട്ടിലേക്ക് ആക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം നമ്മുടെ ഫസ്റ്റിലെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ക്രീം ചീസ് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് കേക്ക് സ്റ്റിക്ക് വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ സ്ട്രോബെറി കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കപ്പ് കേക്ക് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം സ്ട്രോബെറി സോസൊക്കെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണിത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പം ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്ട്രോബെറി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കപ്പ് കേക്ക് ആയിട്ടും കഴിക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ ഒരു കപ്പ് കേക്ക് ആണ് നല്ല ടേസ്റ്റിയുമാണ് ആ കപ്പ് കേക്കിന്റെ ടേസ്റ്റും ആ സ്ട്രോബെറിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റി ഒരു കപ്പ് കേക്കാണിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കും ഞാനിതൊന്ന് കഴിക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ആ സ്ട്രോബെറിയുടെ ടേസ്റ്റും കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കപ്പ് കേക്ക് ആണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിനടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്